ജാസ്മിനോട് പുച്ഛം മാത്രം എന്ന് പറയുന്ന ജാസ്മിനെ നമ്മൾക്ക് കാണാനായിട്ട് സാധിച്ചു. പറയാനായിട്ട് കാരണം, ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചു ജാസ്മിനെ ജയിലിലേക്ക് വിട്ടത് ആ വിഷയം ന്യായമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ആ സമയത്ത് പവർ ടീമാണ് ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അപ്പൊ പവർ ടീമിനോടാണ് ആ ചോദ്യം ഉണ്ടായിരുന്നത്. ആ സമയത്ത് റസ്മിൻ പറഞ്ഞ ഉത്തരം, അല്ല മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ജാസ്മിനെ വിട്ടത് എന്നായിരുന്നു. ആ ഒരു മറുപടിക്കാണ് ജാസ്മിൻ അവിടെ പറഞ്ഞത് റസ്മിനോട് പുച്ഛം മാത്രമേ എനിക്ക് തോന്നുള്ളൂ എന്നുള്ളത്. അവിടെ റസ്മിനെ ആ പുച്ഛം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ അതിനേക്കാൾ മോശമായി പെർഫോമൻസ് ചെയ്തവർ ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, സിജോ തന്നെ അവിടെ ജാസ്മിനേക്കാൾ മോശം പെർഫോമൻസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവർ തന്നെ വിലയിരുത്തുന്നുണ്ട്. പിന്നെ സിജോയ്ക്ക് വയ്യ എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ടാണ് അവർ ജയിലിലേക്ക് വിടാതിരുന്നത്. അപ്പോ അവിടെ വയ്യായിക എന്നുള്ളത് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ അവിടെ ആ ഒരു കാര്യത്തിൽ, ഗെയിമിന്റെ കാര്യത്തിൽ അത് ശരിയാവില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ആ വീട്ടിൽ എല്ലാവരും ഒന്നടങ്കം പറയുന്ന കാര്യമായിരുന്നു ക്യാപ്റ്റനായിട്ടുള്ള ഋഷിയുടെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ അവർക്കവിടെ ഋഷിയുടെ പേര് പറയാൻ പോലും പേടിയായിരുന്നു ആ പവർ ടീമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. അവിടെ നോറയാണെന്നുണ്ടെങ്കിലും റസ്മിനാണെന്നുണ്ടെങ്കിലും ലാലേട്ടനോട് പറയുന്നുണ്ടായിരുന്നു, ആ ഒരു നോമിനേഷന് തൊട്ട് മുൻപ് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിരുന്നു ആരെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ പേര് ഋഷി ആയിരുന്നു. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഋഷിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിന് അവർക്ക് രണ്ടുപേർക്കും ഉത്തരമില്ല. നോറയ്ക്കാണെങ്കിലും റസ്മിനാണെന്നുണ്ടെങ്കിലും പവർ ടീമിനുള്ളിൽ നിന്നുകൊണ്ട് അവർക്കത് പറയാനായിട്ട് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് അവിടെ മനസ്സിലായ കാര്യം. പിന്നെ ജാസ്മിന് വേണ്ടിയിട്ട് അവിടെ ഏകദേശം കാര്യങ്ങൾ സംസാരിച്ചില്ലേ നോറ എന്ന് പറയുന്നുണ്ടായിരുന്നു. നോറ സംസാരിച്ചിരുന്നു, ഇല്ലെന്നൊന്നും പറയുന്നില്ല. നോറ പറയുന്നുണ്ടായിരുന്നു ജാസ്മിനെ നമ്മൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അവൾക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള അവസരം പോലും നമ്മൾ കൊടുത്തില്ല. അപ്പൊ പിന്നെ അവൾക്ക് ശിക്ഷ കൊടുത്തു കഴിഞ്ഞ ഒരു കാര്യമാണ്, വീണ്ടും അവളെ ജയിലിലേക്ക് വിടുന്നതിനോട് യോജിപ്പില്ല എന്ന് പലതവണ നോറ അവിടെ പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞ കാര്യം തന്നെയാണ്. എന്നിട്ട് അത് പറയാനായിട്ട് ജാസ്മിന്റെ അടുത്ത് വന്നപ്പോൾ ജാസ്മിന് അത് സമ്മതിച്ചില്ല, സോറി പറയാനായിട്ട് കേട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നിയില്ല, പലപ്പോഴും ഞാൻ ചെയ്യാത്ത തെറ്റിനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ എന്നിട്ട് സോറി പറയുമ്പോൾ എല്ലാവരും അത് കേട്ടിട്ടില്ല എന്നൊക്കെയാണ് ജാസ്മിൻ അവിടെ ന്യായീകരണമായി പറഞ്ഞത്. ആ ന്യായീകരണം എനിക്ക് അത്ര ന്യായമായി തോന്നിയില്ല. നോറ അവിടെ സംസാരിക്കാൻ വന്ന സമയത്ത് അത് എന്താണെന്ന് കേൾക്കാനും അതിലെ കാര്യമായിട്ട് അത് സോറി ഒരാൾ പറയുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവിടെ ജാസ്മിൻ കാണിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ജാസ്മിൻ അതിന് സമ്മതിച്ചില്ല. ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പോലും ജാസ്മിൻ അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ റസ്മിൻ പറഞ്ഞ ന്യായീകരണത്തോട് അവിടെ ജാസ്മിനെ ഒട്ടും അവിടെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന കാര്യമില്ല. അത് പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയാണ്, റസ്മിന്റെ ന്യായീകരണം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. അവിടെ ഇത്രയും വലിയ തെറ്റ് റസ്മിൻ അവിടെ ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് എന്നിട്ട് ജാസ്മിനെ ജയിലിലേക്ക് വിടാനായിട്ട് റസ്മിൻ അവിടെ ഒരു വാക്ക് എതിർത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ നോറയല്ല സത്യത്തിൽ എതിർക്കേണ്ടത്, അവിടെ റസ്മിനാണ് എതിർക്കേണ്ടത്. അവിടെ ഒരു വാക്ക് റസ്മിൻ എതിർത്ത് അവിടെ പറഞ്ഞില്ല. അതോടുകൂടി റസ്മിന്റെ ഉള്ള വില പോയി. ആ സമയത്ത് അവിടെ റസ്മിനോട് പുച്ഛം മാത്രം എന്ന് ജാസ്മിൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയ കാര്യം.